അമ്മുക്കുട്ടൻ്റെ അമ്മാലിക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ അമ്മാളു ഫ്രണ്ടിൽ നിന്നിട്ടാണ് അമ്മാള് പല്ലേക്കുന്നത്. അപ്പോൾ ആ ഐസ് ഫ്രൂട്ട് കഴിക്കണോ അല്ലെങ്ങനെ പിടിച്ചോണ്ടിരിക്കാണ്, പല്ലേക്കണമൊന്നുമില്ല, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാണ് കടിച്ച്. അപ്പോൾ ഫ്രണ്ടിൽ എന്നും അച്ചാച്ചൻ വന്നിരുന്ന് ഇങ്ങനെ പേപ്പർ വായിക്കും കേട്ടോ. പിന്നെ അതാ അമ്മാളൂൻ്റെ അങ്ങനെ ആടിയത്തെ ക്ലാസ് ഉണ്ട് ഫെസ്റ്റിവലിൽ. അപ്പോൾ അത് കാണാണ്, ഞങ്ങൾ മൂന്ന് കുട്ടികൾ ഇരുന്ന് കാണാണ്. അപ്പോൾ ആരൊക്കെയാണെന്നറിയാം മൂന്ന് കുട്ടികൾ? അച്ചാച്ചൻ, ഞാൻ അമ്മാളും കൂടിയാണ് അവളുടെ ക്ലാസ് കാണണേ. എന്താണെന്നറിയാം, അച്ചാച്ചൻ കുട്ടിയായത്, അത് ടീച്ചേഴ്സ് ഇങ്ങനെ പാട്ട് പാടി തരില്ല, അപ്പോൾ അതനുസരിച്ച് അച്ചാച്ചനിങ്ങനെ പാടും, അത് കാരണം ഞങ്ങളങ്ങനെ പറയണേ. അപ്പോൾ ഫെസ്റ്റിവലിൽ അവളുടെ ക്ലാസ് കാണുമ്പളേ ആ ടീച്ചേഴ്സ് ഇങ്ങനെ പാട്ട് പാടും, അപ്പം അതനുസരിച്ച് ഇങ്ങനെ ഏറ്റ് പാടും അച്ചാച്ചൻ. അപ്പോൾ അത് കേട്ടപ്പോൾ അച്ചമ്മ ഇങ്ങനെ അതറിയ അച്ചാച്ചനെ അറിയാതെ വന്ന് വീഡിയോ എടുത്തതാണ്. അമ്മാളും ഇതേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, മാജിക്കും ഒക്കെ ഉണ്ട്. നല്ല കുട്ടികൾക്ക് പറ്റിയ നല്ല ക്ലാസ്സാണ്, അംഗനവാടിക്ക് പറ്റിയ നല്ല ക്ലാസ്സാണ് കേട്ടോ. നല്ല സൂപ്പർ ക്ലാസ്സായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ കുഞ്ഞി സിസ്റ്ററിലാണ് ആണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോത്തുശ്ശേരിക്ക് അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ അതാ ഞങ്ങൾ പോത്തുശ്ശേരിക്ക് അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മുത്തശ്ശനെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായല്ലോ ഒരു ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ മാസ്കൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അമ്മാളും ഇതാ അവിടെ മാസ്കും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മാസ്ക് കാലുമ്മയാണ് അവളിരുന്നത്, മുഖത്തല്ലായിരുന്നു മാസ്ക്. ഇത് മുത്തച്ഛൻ്റെ അമ്മായിയുടെ മോളാണ്. അപ്പോൾ ഈ ആൻറ്റിയുടെ മോൻ്റെ കുട്ടി അപ്പുക്കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അവൻ എപ്പോഴും ഞങ്ങളുടെ വീഡിയോ കാണുന്നൊക്കെ പറയാറുണ്ട്. നല്ല അവൻ ഞങ്ങളുടെ ഫാനാണ്, ഞങ്ങളുടെ വീഡിയോത്തെ ഫാനാണ്. അപ്പോൾ അവൻ അമ്മാളൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാണണമെന്ന് പറയും. അവൻ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ മുത്തശ്ശനെ കാണാൻ വന്നതാണ് ആൻറ്റി. അപ്പോൾ പിന്നെ വർത്തമാനം പറയാനും ഇരുന്നു അമ്മൂമ്മ. ആൻറ്റിയുടെ മോളാണ് ഇത്, രാജി ചേച്ചി. അപ്പോൾ അവരൊക്കെ മുത്തച്ഛനെയും അമ്മൂമ്മയൊക്കെ കാണാൻ വന്നതാണ്. അപ്പോൾ രാജി ചേച്ചി ഇതാ ഇങ്ങോട്ട് കടന്നു നിന്നു വീഡിയോയിൽ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് വീഡിയോയിൽ ഇടണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ രാജി ചേച്ചി. എന്താ അമ്മാളവിടെ ഇങ്ങനെ ഒളിച്ചു നോക്കണേന്നറിയോ? അവിടെ രണ്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അത് രാജി ചേച്ചിയുടെ രണ്ട് മക്കളാണ്, രണ്ട് ചേട്ടന്മാർ. അപ്പോൾ അവരങ്ങനെ പതുങ്ങി നിന്ന് നോക്കുകയാണ്. രാജി ചേച്ചിയായിട്ട് വേറൊരു ബന്ധമുണ്ട്, അമ്മയുടെ അമ്മായിയുടെ മോൻ്റെ ഭാര്യയുമാണ്. അങ്ങനെയൊരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് വല്ലതും മനസ്സിലായിട്ടില്ല കേട്ടോ, എനിക്ക് മനസ്സിലായില്ല അമ്മ പറഞ്ഞതെന്നാണ്. അപ്പോൾ ആ രണ്ട് ചേട്ടന്മാരിങ്ങനെ മാസ്ക് വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വീഡിയോയിൽ ഇടണമെന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ, അവരൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാനവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് അവരുടെ. അപ്പോൾ ആ വൈറ്റ് ഷർട്ട് ഇട്ട ചേട്ടൻ പറയണം എന്നോട്, അങ്ങോട്ട് നീങ്ങിക്ക്, എന്നെ മാത്രം കിട്ടണ്ട, ഈ ഇവനെയും കൂടി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നീങ്ങിയിരുന്നത്. അപ്പോൾ ആ അപ്പുറത്തെ സൈഡിൽ ഇരിക്കണ ചേട്ടൻ്റെ പേര് ശ്രീനിവേദ് എന്നാണ്. ഈ ബ്ലാക്ക് മാസ്ക് വെച്ച് ആ ചേട്ടൻ്റെ പേര് ശ്രീനിവാസ് എന്നാണ്. അപ്പോൾ ആ രണ്ട് ചേട്ടന്മാരും കൂടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അമ്മമ്മയുടെ വീട്ടിലത്തെ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യൂ.